ഈശമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, വചനാമൃതത്തിലേക്ക് സ്വാഗതം. സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നത് പ്രാർത്ഥന മാത്രമാണ്. സമാന സുവിശേഷകന്മാർ മൂന്ന് പേരും കുറിച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ മലമുകളിൽ വെച്ചുള്ള രൂപാന്തരണം. യേശു പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് പോകുമ്പോൾ യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെടുന്നതായിട്ട് നാം കാണുന്നു. അവിടുത്തെ മുഖം സൂര്യനെ പോലെ തിളങ്ങി, അവിടുത്തെ വസ്ത്രം മഞ്ഞുപോലെ വെട്ടിത്തിളങ്ങി. മോശയും ഏലിയായും അവിടത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ പ്രാർത്ഥനാനുഭവം കഴിഞ്ഞ് അവർ പിരിയുമ്പോൾ പത്രോസ് ഈശോയോട് പറഞ്ഞു, ഗുരു, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ഈശോയ്ക്ക് ബാഹ്യമായുള്ള മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ പത്രോസിന് ആന്തരികമായ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. ബാഹ്യമായ മാറ്റങ്ങൾ സാധ്യമാണ്. നാം കാണുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശ മലമുകളിലേക്ക് പോയി ദൈവവുമായി സംഭാഷണം നടത്തിയതിനു ശേഷം ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്ത് ആർക്കും നോക്കാൻ സാധിച്ചില്ല. സൂര്യനെ പോലെ അത് വെട്ടിത്തിളങ്ങിയിരുന്നു. അതുകൊണ്ട് അവന് മുഖാവരണം അതിനുശേഷം എപ്പോഴും ധരിച്ചിരുന്നു. ഇവിടെ ഈശോയെ മറ്റുള്ളവർക്ക് നോക്കാൻ സാധിക്കാത്തതുപോലെ അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ബാഹ്യമായ മാറ്റങ്ങൾ ഇത് സാധ്യമാണ്, എന്നാൽ ഇത് അത്യാവശ്യമല്ല. അത്യാവശ്യമായ ഒന്നാണ് അത് ആന്തരികമായ മാറ്റം. പത്രോസിന് ആന്തരികമായ മാറ്റം ഉണ്ടായി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. പ്രാർത്ഥന അനുഭവം എന്ന് പറയുന്നത് നല്ലതാണ്, സന്തോഷത്തിന്റേതാണ്, ആനന്ദത്തിന്റേതാണ്. അതുപോലെ തന്നെ കുറിച്ച് മറന്നുകൊണ്ട് തന്റെ ആവശ്യങ്ങളോ തന്റെ സുഖങ്ങളോ സന്തോഷങ്ങളോ എല്ലാം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ താൻ സന്നദ്ധനാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഈശോയ്ക്ക് വേണ്ടിയിട്ട്, മോശയ്ക്ക് വേണ്ടിയിട്ട്, ഏലിയായ്ക്ക് വേണ്ടിയിട്ട്. പത്രോസിന് വേണ്ടി ഒരു കൂടാരം പറയുന്നില്ല. പത്രോസ് തന്നെ തന്നെ പൂർണ്ണമായും മറന്നിരിക്കുന്നു. അതാണ് പ്രാർത്ഥന വരുത്തുന്ന മാറ്റം. അവന്റെ ഹൃദയത്തിൽ മാറ്റം സംഭവിച്ചു പ്രാർത്ഥന മൂലം. തന്നെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ട് സന്നദ്ധനാകുന്നു. പ്രിയ ദൈവമക്കളെ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്തുമായിക്കോട്ടെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചാൽ, നമ്മളെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നാം പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതാണ് സന്തോഷം, അതാണ് ആനന്ദം, അവിടെയാണ് സമാധാനം പ്രദാനം ചെയ്യുന്നത്. നാം നന്മ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതാണ് പത്രോസ് നമുക്ക് കാണിച്ചിരുന്നത്. ഈ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, പ്രാർത്ഥനയുടെ വ്യക്തികളായി തീരുവാനായിട്ട്. രൂപാന്തരപ്പെടുന്ന പ്രാർത്ഥന, നമ്മളെ തന്നെ മാറ്റം വരുത്തണം, അവിടെയാണ് പ്രാർത്ഥനയുടെ ഫലസമാപ്തി എന്ന് പറയുന്നത്. നമ്മെ തന്നെ മാറ്റം വരുത്തി, നമ്മെ തന്നെ പൂർണ്ണമായി വിസ്മരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ആ തീഷ്ണത, അതാണ് പ്രാർത്ഥനയുടെ ഫലമായി നമ്മളുണ്ടാകേണ്ട മാറ്റം. അങ്ങനെ നാം മാറുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടും. നാം തന്നെ പറയും, ഈശോയെ, ഞാനിവിടെ ആയിരിക്കും നല്ലതാണ്, പ്രാർത്ഥനയുടെ അനുഭവം നല്ലതാണ്, ഈശോയെ അനുഭവിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നമുക്ക് ആരംഭിക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുവാനായിട്ട് ഇത് നമ്മെ സഹായിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.